ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. അസാരേ സംസാരേ വിഷവിഷസംഗാകുലധിയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം വിപദശുഖഗാഥാതുലസുധാം കിമർത്ഥം വ്യർത്ഥം വോ വൃഗതകുപദേ കുലസിതകഥേ പരീക്ഷിസാക്ഷീയശ്രവണകഥമുക്തിക്തികഥനേ ജന്മാദ്യശ്ചയതോന്വയാദിതരതശ്ചാപ്തേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തിയ സൂരയ തേജോ വാരിമൃതായതാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാംനാസ്മേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ ഏതാനും ശ്ലോകങ്ങൾ, 31 ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞ ദിവസം വായിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ധർമ്മപുത്രരാദികളെല്ലാം അവിടെ ഭീഷ്മരുടെ അടുത്ത് ചെന്ന് അവരുടെ എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്തു യുധിഷ്ഠിരരെ. അതിനുശേഷം തൻ്റെ ശരീരത്തിനെ ത്യജിക്കാൻ തീരുമാനിച്ചു ഭീഷ്മരെ. ആ ഭഗവാനെ കണ്ടും കൊണ്ട് ഭഗവാനിലേക്ക് മനസ്സിനെ പൂർണ്ണമായിട്ട് ധ്യാനിച്ചിട്ട് അദ്ദേഹം ഇവിടെ ചില ഗ്രന്ഥങ്ങളിൽ 11 ശ്ലോകം കാണാം, ചില ഗ്രന്ഥങ്ങളിൽ 12 ശ്ലോകം കാണാം, ഒരു ശ്ലോകം കൂടുതലുണ്ട്. ഇതൊരു ഏകാദശി ദിവസമായിരുന്നു, നമ്മളൊക്കെ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്ന ദിവസമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ട് ഇപ്പോൾ പറയാൻ സാധ്യമല്ല. അങ്ങനെ ആ ഭീഷ്മർ ഭഗവാനെ ഇവിടെ സ്തുതിക്കുകയാണ്. വളരെ വളരെ പ്രധാന ആയിട്ടുള്ള ഒരു സ്തുതിയാണത്. കുന്തി സ്തുതി മാതിരി ഭഗവാൻ അത്യന്തം പ്രിയമാണ്. ഏകാദശി ദിവസങ്ങളിൽ അതൊക്കെ ഏകാദശി ദിവസങ്ങളിൽ ഇതിനെ സ്തുതിക്കുന്നത് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. മോക്ഷപ്രാപ്തിക്ക് ഉപകാരപ്രദമാണ് കേട്ടിട്ടുണ്ട്. നമുക്കും ഭഗവാനെ സ്തുതിക്കാം ഭീഷ്മരുടെ കൂടെ. ശ്രീ ഭീഷ്മ ഉവാച ഇതിമതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷിയ പ്രഭവ പ്രവാഹ. ഭീഷ്മർ പറയാണ്, അല്ലയോ ഭഗവാൻ, അവിടുന്ന് സ്വരൂപത്തിൽ വർത്തിച്ചിട്ട് പരമാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വൽപ്പം ഒന്ന് ക്രീഡിക്കണം എന്ന് തോന്നിയിട്ട് ആ മായയെ അവലംബിച്ചു. തുടക്കത്തിലത്തെ സൃഷ്ടി മുതൽക്കുള്ള മഹാപ്രളയശേഷമുള്ള സൃഷ്ടി മുതൽക്കുള്ള ആ കാര്യങ്ങളെ ഇവിടെ ഭഗവാന് കേൾപ്പിക്കുകയാണ് ഭീഷ്മരെ. അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആദിനാരായണനായിട്ടുള്ള ശക്തിയാണ് അങ്ങ്. അങ്ങ് മഹാപ്രളയങ്ങളെ അങ്ങ് തന്നെ നിർവഹിക്കുന്നത്. അതിനുശേഷം സൃഷ്ടി ചെയ്യണം എന്നുള്ള ആ തൻ്റെ ആഗ്രഹത്തിന്, ഇച്ഛയെ അങ്ങ് ആ സമയത്ത് മാത്രമാണ് മായയെ സ്വീകരിക്കുന്നത്. എന്നിട്ട് ആ സൃഷ്ടിയിൽ വ്യാപരിച്ചപ്പോൾ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഒരു പ്രവാഹം തന്നെ അങ്ങ് അവിടെ പ്രകടമാക്കി. അപ്രകാരമിരിക്കുന്ന സാത്വതപതിയായിട്ടുള്ള ഭഗവാനിൽ എൻ്റെ മനസ്സ് അർപ്പിക്കപ്പെട്ടതായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഭീഷ്മർ അത്രയും ഭഗവാന്റെ പ്രഭാവത്തിന് മനസ്സിലാക്കിയിട്ട് അതിനെ വർണ്ണിക്കുകയാണ്. അടുത്ത ശ്ലോകം ഇനി ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപത്തിന് ഭീഷ്മർ ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പ്രഭാവത്തിനെ മനസ്സിലാക്കി അതിനെയാണ് നമ്മൾ സ്തുതിച്ചത്. ഇനി ഭഗവാന്റെ രൂപവർണ്ണന ആണ് ചെയ്യുന്നത്. ത്രിഭുവന കമനം തമാലവർണം രവികര ഗൗരവരാംബരം ദദാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേ നവദ്യ. ഭഗവാനെ ഭഗവാന്റെ രൂപത്തിനെ വർണ്ണിക്കുകയാണ്. അങ്ങടെ അദിവ്യമായിട്ടുള്ള സ്വരൂപം എപ്രകാരമാണ്? 3 ലോകങ്ങളിലും വെച്ചിട്ട് സുന്ദരനാണ് അങ്ങ്. ഇതന്നെയല്ലേ രുക്മിണി ദേവിയും പറഞ്ഞത്, അങ്ങ് ത്രിഭുവന സുന്ദരനാണ്, അല്ലയോ ത്രിഭുവന സുന്ദരാ എന്നാണ് ഭഗവാനെ ആദ്യം തന്നെ സംബോധന ചെയ്തത്. അപ്രകാരം തന്നെയാണ് ഇവിടെ
ഭീഷ്മർ പറയണത് ഭഗവാന് അങ്ങ് ത്രിഭുവന സുന്ദരനാണ്, അങ്ങയുടെ ദിവ്യരൂപം മൂന്ന് ലോകങ്ങളിലും വെച്ചിട്ട് അത്യന്തം സുന്ദരമാണ്. അവിടുത്തെ വർണ്ണ ഇപ്രകാരമാണ്, തമാല വൃക്ഷത്തിൻ്റെ ഇതുപോലെ ഒരു നീലയും പച്ചയും ഒക്കെ പാടെ കലർന്ന നിറാണെന്ന് കേട്ടിട്ടുണ്ട് തമാല വൃക്ഷത്തിന്. അപ്പം ആ പ്രകാരത്തിലുള്ള ഒരു നിറമാണ് അങ്ങയുടെ സുന്ദരമായ ദിവ്യരു സ്വരൂപത്തിൻ്റെ വപുവിന്. അവിടുന്ന് എപ്രകാരമുള്ള പട്ടാണ് കൊടുത്തിട്ടുള്ളത്, മഞ്ഞപ്പട്ട എപ്രകാരമാണ് അങ്ങയുടെ. അങ്ങ് ഉദയസൂര്യൻ്റെ ശോഭയോടുകൂടിയ പീത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെ ഭഗവാന്റെ നെറ്റിയമ്പിൽ ഇങ്ങനെ കുറുനിരകൾ ആ പാർത്ഥസാരഥി രൂപത്തിനെ ഒന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്തൊരു ആനന്ദമാണ് നമുക്ക് കിട്ടുക അല്ലേ. ആ കയ്യിലൊരു ചമ്മട്ടിയുണ്ട്, മറ്റേ കയ്യിൽ ആ കുതിരകളുടെ ആ കടിഞ്ഞാണുണ്ട്. അപ്പം അതിനെയൊക്കെ സങ്കല്പിച്ചിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. നെറ്റിയിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുന്ന കുറുനിരകള് അങ്ങയുടെ മുഖാമുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നല്ലോ ഭഗവാന്. ധാരാളം കുറുനിരകൾ ഭഗവാന്റെ മുഖത്തിങ്ങനെ വന്ന് തട്ടി തട്ടി പോണ്ട് കാറ്റിനെ, അത് അത്യന്തം സുന്ദരമായിട്ട് അങ്ങടെ മുഖശോഭയെ വർദ്ധിപ്പിക്കണം. മായാമർത്യനാണ് അങ്ങ്, അങ്ങ് മായാമനുഷ്യനാണ്, അങ്ങ് സാധാരണ മനുഷ്യനല്ല, മായയെ സ്വീകരിച്ചിട്ട് ഒരു മനുഷ്യ ശരീരം അങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ്. ആ മായാമനുഷ്യ ശരീരത്തിനെ സ്വീകരിച്ചിട്ട് അതിനെ തൻ്റെ അവതാരലീലകൾക്ക് വേണ്ടി ധരിച്ചവനാണ് അങ്ങ്. അർജുനൻ്റെ സഖയാണ് അങ്ങ്, വിജയ സഖേ എന്നാണ് ഭഗവാനെ വിളിച്ചത്. അങ്ങ് വിജയൻ്റെ സഖയാണ് അങ്ങ്, ആ പാർത്ഥസാരഥിയായിട്ട് ആ പാർത്ഥസാരഥി പാർത്ഥൻ്റെ സഖയാണ് അങ്ങ്. അപ്പം അങ്ങനത്തെ ആ ഭഗവാനെ എനിക്ക് അങ്ങയിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാക്കി തരണമേ. ഭക്തി ഉണ്ടാവല്ലേ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് നടക്കുന്ന കാര്യമല്ല. ഒരാൾക്ക് ഭക്തി ഉണ്ടാവണമെങ്കിൽ ഇതിന് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. എങ്കിൽ മാത്രമാണ് ഭഗവത് ഭക്തി ചെയ്യാനുള്ള ആ മനസ്ഥിതി നമ്മുടെ ഉള്ളിൽ പ്രകടമാവുള്ളൂ. അല്ലയോ പാർത്ഥസഖേ, എന്നിൽ കനിയണേ, എനിക്ക് അങ്ങയിൽ ഉറച്ച ഭക്തി ഉണ്ടാവണേ എന്നാണ് പറയണത് 34-ാമത്തെ ശ്ലോകം. യുധി തുരകരജോ വിദുമ്രവേശ്വ കജലുളിതശ്രമവാര്യലങ്കൃതാസീ മമ നിശിത ശരീർവിഭിദ്യമാന ത്വചി വിലസൽ കവചേസ്തു കൃഷ്ണ ആത്മാ. ഭഗവാനെ ഒന്നും കൂടി സ്തുതിക്കുകയാണ്. ആ അർജുനൻ്റെ സാരഥിയായിട്ട് അങ്ങ് ഞങ്ങളുടെ നേരെ നിന്ന് യുദ്ധത്തിന് വന്നു. ആ സമയത്തെ രൂപം ഞാൻ ആലോചിക്കുകയാണ്, ഭഗവാനെ ഇപ്പം കാണുകയാണ്. എങ്ങനെയായിരുന്നു ആ യുദ്ധഭൂമിയിലേക്ക് വന്ന ഭഗവാന്റെ തിരുമുഖം? എപ്രകാരം ധൂമ്ര നിറമായി, അഥവാ തവിട്ട് നിറമായി എന്നൊക്കെ വേണം പറയാൻ. കാരണം ഇവിടുന്ന് ഈ എങ്ങനെയാണ് ആ പൊടികളൊക്കെ പറന്നു വന്ന് ഞങ്ങളുടെ മുഖത്ത് പറ്റിയത്? ആ കുതിരക്കുളം പടി കൊണ്ട് ഉയർന്നു പൊങ്ങിയ പൊടിപടലങ്ങള്, ആ യുദ്ധക്കളത്തിലത്തെ പൊടിപടലങ്ങൾ വന്ന് അങ്ങയുടെ കുറുനിരകളിലും ആ മുഖകമലത്തും കമലത്തിലും ഒക്കെ ഉള്ള ആ വിയർപ്പ് തുള്ളികൾ ശ്വേതബിന്ദുക്കളിൽ വന്ന് ഒട്ടി അങ്ങനെ അങ്ങയുടെ മുഖത്തിനെ അവര് അത്യന്തം ശോഭായമാനമാക്കി തവിട്ട് നിറം അഥവാ ധൂമ്രവർണം ഒക്കെ നൽകി. പിന്നെ മുഖത്ത് പതിഞ്ഞിരിക്കുന്ന വിയർപ്പ് തുള്ളികൾ ആ കുന്തളങ്ങളിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുകയായിരുന്നു, ചിലതിങ്ങനെ ഒട്ടി നിൽക്കുകയായിരുന്നു. തോന്നുകയാണ് വൈഡൂര്യം ഭഗവാന്റെ കുറുനിരകളിൽ നിന്ന് ഇങ്ങനെ അണിഞ്ഞു നിൽക്കുകയാണോ എന്നുള്ള സൗന്ദര്യം തോന്നിയിരുന്നു. അത്രയും മനോഹരമായിരുന്നു ആ രൂപം ഭഗവാനെ. എൻ്റെ കൂർത്ത മൂർത്ത ശരങ്ങൾ, ഞാൻ അത്രയും ദുഷ്ടനാണ് ഭഗവാനെ, ഞാൻ അങ്ങടെ മേലിക്ക് കൂർത്ത മൂർത്ത ശരങ്ങളെയാണ് അയച്ചത്, എന്നിട്ടോ അങ്ങടെ കവചത്തിന് അങ്ങടെ ത്വച്ചയെ ഒക്കെ ഞാൻ ഛേദിക്കണ്ടായി, പിളർക്കണ്ടായി. അപ്രകാരം ഇരിക്കുന്ന ഭഗവാന്റെ ആ സ്വരൂപത്തിനെ ഞാൻ എത്ര അന്ന് ഞാൻ ഒരു ശത്രുവിനെ മാറി ഞാൻ പെരുമാറി ഭഗവാനെ. ആ അപ്രകാരം ഇരിക്കുന്ന ഭഗവാനിൽ എൻ്റെ ആത്മാവ് രമിക്കണമേ. അങ്ങ് ആത്മസ്വരൂപനാണ്, അങ്ങടെ ആ സ്വരൂപത്തിൽ എൻ്റെ ആത്മാവ് രമിച്ചുകൊണ്ടിരിക്കണമേ എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. സപദി സഖിവചോ നിശമ്യമാദ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സദവതി പരസൈനികായുരഷ്ണ
ഹൃദവതി പാർത്ഥ സഖേരതിർമമാസ്തു. ആ അർജുനൻ എല്ലാവർക്കും അറിയാം അല്ലേ, മഹാഭാരത യുദ്ധം തുടങ്ങിയപ്പോൾ, യുദ്ധം തുടങ്ങിയിട്ടില്ല, ആ ശംഖനാദം കൂടി ഉണ്ടായിട്ടില്ല, അതിൻ്റെ മുമ്പേ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എൻ്റെ ആ രഥത്തിനെ അങ്ങ് മധ്യത്തിൽ കൊണ്ടിട്ട് നിർത്തൂ, എനിക്ക് രണ്ട് ഭാഗത്തും ആരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതും ഞങ്ങളോട് എതിർക്കാൻ വന്നിട്ടുള്ളതും എന്നെനിക്ക് കാണണം എന്ന് പറയാൻ. അങ്ങനെയാണല്ലോ ആ ഭഗവത്ഗീതയുടെ പ്രാഗട്യം തന്നെ ഉണ്ടായത്. അപ്പോൾ ആ അർജുനൻ്റെ ആവശ്യപ്രകാരം അങ്ങ് ഇരു സൈന്യങ്ങളുടെയിലും രണ്ട് സൈന്യങ്ങളുടെയിലും ഇടയിലായിട്ട് മധ്യത്തിലായിട്ട് ആ രഥത്തിനെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ആ ശത്രു സൈന്യത്തിൻ്റെ ആയുസ് സ്വന്തം ദൃഷ്ടികളെ കൊണ്ട് ഹരിക്കുകയുണ്ടായി. അതിന് മുമ്പത്തെ സമയത്തും കഴിഞ്ഞ ദിവസവും പറയണ്ടായി, ഭഗവാന്റെ നോട്ടം തന്നെ ആ പുഞ്ചിരിയെന്നെ ഭഗവാന്റെ ആ പുഞ്ചിരിയിൽ മയക്കണു, നോട്ടം കൊണ്ടെല്ലാം ആവാഹിക്കണു ഭഗവാൻ. അപ്പൊ അങ്ങനെ ഇരിക്കണ ആ പാർത്ഥസഖാവായിട്ടുള്ള അങ്ങയിൽ എനിക്ക് ഉറച്ച ഭക്തി ഉണ്ടാവണം. കാരണം ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞു കൊടുത്തു ഭഗവാൻ, ഇതാ അർജുന, ഇതാണ് ദ്രോണര്, കാരണം ഞാൻ ഇവനെ ആവാഹിച്ചു കഴിഞ്ഞു ആത്മാവിനെ, ഇതാ ഇതാണ് അങ്ങയുടെ പിതാമഹൻ ഭീഷ്മര്. അതേമാതിരി ഓരോ 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 വ്യക്തിയുടെയും പേരെടുത്ത് പറഞ്ഞു അങ്ങ് പരിചയപ്പെടുത്തണ മാതിരി. എന്തിന്? അവരുടെ എല്ലാ ആയസ്സിനും ഞാൻ ആവാഹിച്ചു കഴിഞ്ഞു എന്നുള്ള വാക്ക്. അടുത്ത ശ്ലോകം. വ്യവഹിത പിതൃനാമുഖം നിരീക്ഷ്യ സ്വജനവധാവിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതി മഹരദാത്മവിദ്യയായ ശരണരതി പരമാസ്യ തസ്യ മേസ്തു. അങ്ങനെ വ്യാപിച്ചു കിടക്കണം ശത്രു സൈന്യം, കുറച്ച് വലുതായിരുന്നു. പാണ്ഡവന്മാരുടെ കൂടെ 9 അക്ഷൗഹിണി, കൗരവന്മാരുടെ കൂടെ 11 അക്ഷൗഹിണി ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ രണ്ട് സൈഡിലും കൂടിയും കൂട്ടിയിട്ട് 18 അക്ഷൗഹിണികൾ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് ആ ശത്രു സൈന്യം. അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്വന്തം ബന്ധുജനങ്ങളെ കണ്ടു, ഓരോരുത്തരുടെയും പേരെടുത്ത് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ആ തന്നോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ട്, ഇവരൊക്കെ വധിക്കപ്പെടുമല്ലോ എന്നുള്ള ആ പീഡ അല്ലെങ്കിൽ ആ ഒരു മോഹം എന്നാണ് ഭഗവാൻ ഇതിന് ഭഗവത്ഗീതയിൽ പറയണത്. അങ്ങനത്തെ ആ സ്വന്തം ബന്ധുജനങ്ങളെ കണ്ട അർജുനൻ ആ മമത നിമിത്തം ആകെ യുദ്ധക്കളത്തിൽ നിന്ന് മോഹാലസ്യപ്പെട്ട പോലെയായി. ഇല്ല കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യില്ല, എനിക്ക് യുദ്ധം ചെയ്യണ്ട, ഞാൻ ഭിക്ഷയാചിച്ചോളാം, എനിക്കിങ്ങനെ മനുഷ്യരെയൊക്കെ വധിച്ചിട്ടുള്ള ഒരു രാജ്യവും വേണ്ട എന്നെല്ലാം ഒരു ഭീരുവിനെ മാതിരി അല്ലെങ്കിൽ ഒരു കൃപണനെ മാതിരി അവിടെ പെരുമാറുണ്ടായി. ആ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിയാൻ ഒരുങ്ങും ചെയ്തു. അപ്പോൾ അങ്ങ് അർജുനൻ്റെ ആ അജ്ഞാനത്തിനെ ആത്മവിദ്യ കൊണ്ട്, ഭഗവത്ഗീത പൂർണ്ണമായിട്ട് ആത്മവിദ്യയാണ്. ഒരു മനുഷ്യനെ എപ്രകാരം മോക്ഷത്തിലേക്ക് പോവാം, വേറെ ഒന്നും ചെയ്യണ്ട, ഭഗവത്ഗീതയിൽ എപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, അതിനനുസരിച്ച് ജീവിച്ചാൽ തന്നെ തീർച്ചയായിട്ടും മോക്ഷമാണ്, വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരില്ല. ഈ കിഞ്ചിത് ഗീത, കുറച്ചെങ്കിലും ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചെങ്കിലും ഭഗവത്ഗീതയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമുള്ള ഒരു ഉപകാരം തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അത് ഉപകരിക്കും. ആ ആത്മവിദ്യയായിട്ടുള്ള ഗീതാ ഉപദേശം അങ്ങ് അർജുനന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ അർജുനൻ്റെ സകല അജ്ഞാനങ്ങളെയും അങ്ങ് ഹരിച്ചു കളഞ്ഞു. ആ പരമപുരുഷനായുള്ള ഭഗവാനെ, അങ്ങയുടെ ചരണങ്ങളിൽ എനിക്ക് ഭക്തി, ദൃഢമായ ഭക്തി ഉണ്ടാവണേ എന്നാണ് പറയണത്. 37-ാമത്തെ ശ്ലോകം. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞ മൃതമതി കർത്തുമവാപ്ലുതോ രഥസ്ഥ ഹൃദരഥ ചരണോഭ്യയാചലർഗുർ ഹരിരിവഹന്തുമിഭം ഗതോത്തരീയ. ആ യുദ്ധക്കളത്തില് ഭഗവാൻ ഒരു വാക്കെട് പറഞ്ഞിരുന്നു, ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു, ഞാൻ യുദ്ധം ചെയ്യാൻ വരാം, യുദ്ധക്കളത്തിലേക്ക് വരാം, പക്ഷെ ആയുധെടുക്കില്ല. രണ്ടു കൂട്ടരോടും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പറഞ്ഞു, അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രതിപാദിക്കണ്ടായി.
അങ്ങനെ ആ ആയുധം എടുക്കാതെ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാം എന്നാണ് ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തത്. അന്ന് ഇത് കേട്ടപ്പോ ഇദ്ദേഹവും ഭീഷ്മരും ഒരു പ്രതിജ്ഞ ചെയ്തു, അത്ര അല്ല, ഞാൻ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ ചെയ്തു. അപ്പൊ സ്വന്തത്തിന്റെ പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടാലും എൻ്റെ ഭക്തന്റെ ഒരു പ്രതിജ്ഞ ലംഘിക്കപ്പെടരുത് എന്നാണ് ഭഗവാൻ. ഞാൻ അപമാനിതനായിക്കോട്ടെ, പക്ഷെ എൻ്റെ ഭക്തന് ഒരിക്കലും ഒരു അപമാനത്തിന് നേരിടേണ്ടി വരരുത്. ഭീഷ്മരുടെ ആ പ്രതിജ്ഞ ഖണ്ഡിക്കപ്പെട്ടാൽ, അദ്ദേഹത്തിന് ഒരു പ്രതിജ്ഞ ഖണ്ഡിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടാൻ പ്രയാസമാണ്. മോക്ഷം കിട്ടില്ല, ആ പ്രതിജ്ഞ എങ്ങനെയെങ്കിലും പൂർണ്ണാക്കേണ്ടി വരും. അപ്പൊ ഇദ്ദേഹത്തിന് മോക്ഷത്തിനുള്ള അവകാശം പോകും. കൂട്ടത്തിൽ അദ്ദേഹം അപമാനിതനാവും, ഇഹത്തിലും പരത്തിലും അദ്ദേഹത്തിന് ഗുണം കിട്ടില്ല. അപ്പൊ അത് കാരണം ആ എന്റെ പ്രതിജ്ഞയെ പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഭഗവാൻ സുദർശന ചക്രത്തിനെ മാതിരി ഒരു ഒടിഞ്ഞ് വീണ രഥത്തിന്റെ ചക്രം എടുത്തിട്ട്, വളരെ പ്രസിദ്ധമായൊരു ദൃശ്യമാണ് അത്, അത്യന്തം അതിസുന്ദരവുമാണ് ആ ദൃശ്യം, പല ചിത്രങ്ങളിൽ അത് കാണാം അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒടിഞ്ഞു വീണ് കിടക്കുന്ന ഒരു രഥചക്രത്തിനെ എടുത്തുകൊണ്ട് അവിടെ ഭഗവാൻ എപ്രകാരമാണ് ആ ഭൂമി കുലുക്കിക്കൊണ്ട് വന്നത്? ഭഗവാൻ അവിടെ നിന്നങ്ങട് ചാടി ഇറങ്ങി, കാരണം അർജുനൻ വേണ്ട പോലെ യുദ്ധം ചെയ്യണില്ല, ഭീഷ്മ പിതാവിന് പിതാമഹനെ വധിക്കാതെ ഈ യുദ്ധത്തിൽ ആർക്കും തന്നെ പാണ്ഡവർക്ക് ജയം കിട്ടില്ല, കാരണം അദ്ദേഹം ഇച്ഛാമൃത്യുവാണ്, അദ്ദേഹത്തിനെ വീഴ്ത്താണ്ട പറ്റില്ല എന്നുള്ള. അപ്പൊ അർജുനനാണെങ്കിലോ ഇദ്ദേഹത്തിന് വധിക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാനുള്ള ഒരു ബാണങ്ങളും അയക്കണമില്ല. ഇത് കണ്ടപ്പോൾ ഭഗവാൻ അത്യന്തം കോപിഷ്ടനായിട്ട് അവിടുന്ന് കോപിക്കണ മാതിരി ഒന്ന് നടിച്ചു. ഭഗവാൻ എപ്പോഴും നടിക്കലേ പതിവുള്ളൂ കോപത്തിന്. ഏവൻ നാടിത രൗദ്ര ചേഷ്ടിതമഹോ എന്നാണ് നാരായണീയൻ പറയുന്നത്. ഭഗവാൻ ഒരിക്കലും ഒരു വികാരത്തിനെ സ്വീകരിക്കാറില്ല, അതേമാതിരി ഒന്ന് നടിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെയും ഭഗവാൻ ഒന്ന് ഒരു കോപം ആവേശ അതിൽ വന്നതേ ഒന്ന് നടിച്ചു, എന്നിട്ട് ആ ഭൂമിയെ കുലുക്കിക്കൊണ്ട് അവിടെ ഇങ്ങോട്ട് ചാടി ഇറങ്ങി. എന്നിട്ട് എങ്ങനെയാണോ ഒരാനെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സിംഹം വരുന്നത്, അപ്രകാരം ഭഗവാൻ ആ രഥചക്രം എടുത്തും കൊണ്ട് എൻ്റെ നേരെ അന്ന് ഓടി വന്നില്ലേ ഭഗവാനെ എന്നാ ചോദിക്കണത്. അപ്പൊ എന്തുണ്ടായി, ആ തോളിൽ നിന്ന് ആ ഉത്തരീയം താഴേക്ക് വീണു. കാരണം ഭഗവാന്റെ ഉദരത്തിൽ അനേകം ബ്രഹ്മാണ്ഡങ്ങളുണ്ട്, ആ ബ്രഹ്മാണ്ഡങ്ങളൊക്കെ വിചലിതരാവും, ആകെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘട്ടനം നടക്കും. അത് മാത്രല്ല, ഭൂമിദേവി പേടിച്ചു. ഭൂമിദേവി വിചാരിച്ചു, അയ്യോ ഭഗവാന്റെ സ്വന്തം പ്രതിജ്ഞ ലംഘിക്കണം, ഇനി ഭഗവാന്റെ പ്രതിജ്ഞ ലംഘിച്ചാൽ പ്രളയം വരാൻ പോകണം, അയ്യോ ഇനിയിപ്പോ പ്രളയം വരുമോ എന്നുള്ള ആ ഒരു പേടിയായി. കാരണം സമയമായിട്ടില്ല ഇവിടെ പ്രളയത്തിന്റെ ഒന്നും. അപ്പൊ ആ ഭൂമിദേവിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഭഗവാൻ ആ ഉത്തരീയത്തിനെ അവിടെ ഇട്ടുകൊടുത്തത്. പേടിക്കണ്ട ഭൂമി, ഞാനിപ്പോ ഒരു പ്രതിജ്ഞ, കാരണം എനിക്കൊരു പ്രതിജ്ഞയും ഇല്ല, ഒരു പ്രബലനായ ഒരു വ്യക്തി, സമർത്ഥനായ ഒരു വ്യക്തിക്ക് പ്രതിജ്ഞയുമില്ല, പ്രതിജ്ഞ ലംഘനവുമില്ല. ഭഗവാനെ മാതിരിയുള്ള ഒരു സമർത്ഥ വ്യക്തിക്ക് എന്ത് പ്രതിജ്ഞ, എന്ത് പ്രതിജ്ഞ ലംഘനം. അപ്പൊ ആ പേടിയിലൊന്നും ആവശ്യമില്ല എന്നൊന്ന് സമാധാനിപ്പിക്കാനാണോ എന്ന് തോന്നുമായിരുന്നു ആ ഉത്തരീയത്തിന് ഭഗവാൻ ഭൂമിക്ക് അവിടെ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഭഗവാൻ എൻ്റെ നേരെ അന്ന് ഓടി വന്നില്ലേ, അത് ആ രൂപത്തിനെ, ആ ഭഗവാനെ എനിക്ക് പ്രാപിക്കാൻ കഴിയണേ എന്നാണ് ഭഗവാനോട് അപേക്ഷിക്കുന്നത്. 38-ാമത്തെ ശ്ലോകം. ചിതവിശിഖഹതോ വിശീർണ ദംശ ക്ഷതജപരിപ്ലുത ആതതായി നോ മേ പ്രസവമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. ഞാൻ അങ്ങയുടെ ശരീരത്തിൽ ഭഗവാനെ കൂർത്ത മൂർത്ത അസ്ത്രങ്ങളാണ് അന്ന് അയച്ചത്. എന്നിട്ട് അങ്ങയുടെ കവചം മുറിച്ചു, അവ ദേഹത്ത് തറച്ചിട്ട് അങ്ങയുടെ ശരീരത്തു നിന്ന് രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അങ്ങ് ആയുധധാരിയായി എൻ്റെ മുമ്പിലേക്ക് വന്നു, പക്ഷെ എന്നെ വധിച്ചില്ല. അങ്ങനെ ഇരിക്കണ ആ ഭഗവാൻ എത്ര കൃപാമയനാണ്, ഒരു ആത്തത്തായിയാണ് ഭഗവാനെ ഞാൻ എന്നാണ് പറയണത്. അത്തത്തായി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭഗവാൻ അവിടെ അസ്ത്രങ്ങളൊന്നും എടുത്തിട്ടില്ല, ഓ ഭഗവാന്റെ കയ്യിൽ അസ്ത്രശസ്ത്രങ്ങളൊന്നുമില്ല, എന്നാലും ഭഗവാന്റെ നേരെ ആണ് ഈ അസ്ത്രശസ്ത്രങ്ങൾ. ഇതെന്താണ്, ഭഗവാനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എൻ്റെ നേരെ വരട്ടെ യുദ്ധത്തിന്,
എന്നുള്ള മാതിരി, അത്ര എടുക്കട്ടെ എന്നുള്ള മാതിരി. എന്നിട്ടും ഭഗവാനെ അങ്ങ് എൻ്റെ നേരെ അങ്ങനെ ഒരു വരവ് മാത്രമേ ഉണ്ടായുള്ളൂ, എന്നെ വധിച്ചില്ല. അപ്പം ആ ഭഗവാനിൽ എനിക്ക് പൂർണ്ണ ഭക്തി ഉണ്ടാവണം എന്നാണ് ഭഗവാനോട് പറയണത്. എൻ്റെ പ്രതിജ്ഞ ഭംഗി പ്രതിജ്ഞാഭംഗം വരരുത് എന്നുള്ള എന്നോടുള്ള ആ ഒരു വാത്സല്യം അങ്ങക്ക് എത്രമാത്രമായിരുന്നു എനിക്കറിയാൻ കഴിഞ്ഞു ഭഗവാനെ എന്നാണ് പറയുന്നത്. 39-ാമത്തെ ശ്ലോകം. വിജയരഥ കുടുംബ ആതോത്രേ ധൃതഹയരശ്മിനിതാശ്രിയേ ക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമുർഷോർ യമിഹ ഹിരി നിരീക്ഷ ഹതാഗതാസ്വരു സ്വരൂപം. വിജയ രഥ കുടുംബം, വിജയരഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനന്റെ രഥം എന്ന് പറയാം. കൂട്ടത്തിൽ വിജയിക്കുന്ന രഥമാണത്, സംശയമുണ്ടോ? അത് ഭഗവാന്റെ രഥമാണ്, ഭഗവാനാണ് അതിലിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? അതുകൊണ്ട് അതിൽ എന്തെങ്കിലും വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും. യഥോ ധർമ്മ തഥോ കൃഷ്ണ, യഥോ കൃഷ്ണ തഥോ ജയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വിജയരഥം അർജുനന്റെ രഥം തീർച്ചയാണ് അത്, പക്ഷെ അത് വിജയിക്കുന്ന രഥമായിരുന്നു ഭഗവാന്. ബാക്കി എല്ലാ രഥങ്ങളും മുടിഞ്ഞും പൊടിഞ്ഞും പോയി, പക്ഷെ അങ്ങടെ രഥം അതിനൊന്നും സംഭവിച്ചില്ല. ആ വിജയരഥമാകുന്ന കുടുംബത്തിൽ ഒരു കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു അങ്ങടെ. ആ രൂപം ഒന്ന് ആലോചിച്ചാൽ എന്തുമാത്രം മനസ്സിൽ അതിനൊന്ന് നമ്മൾ കാണുകയാണെങ്കിൽ, ധ്യാനിക്കുകയാണെങ്കിൽ എന്തുമാത്രം സുന്ദരമായ ഒരു രൂപമാണത്. അങ്ങടെ കയ്യിൽ ഒരു കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു, മറ്റേ കയ്യിൽ കടിഞ്ഞാണും പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങ് ആ നിൽക്കണ ആ രൂപം, തിരുസ്വരൂപത്തിന്, ആ ദിവ്യസ്വരൂപത്തിന് ദർശിച്ചിട്ട് യുദ്ധത്തിൽ മരിച്ചവർക്കൊക്കെ ഭഗവാനെ സാരൂപ്യമുക്തി കിട്ടിയിട്ടുണ്ട്. സ്വരൂപം പറഞ്ഞിട്ട് നിർത്തി അല്ലേ. ആ സാരൂപ്യമുക്തിയാണ് അവർക്കൊക്കെ. കാരണം ഭഗവാന്റെ നേരെ യുദ്ധം ചെയ്തവർക്ക് നിന്ന് യുദ്ധം ചെയ്തവർക്കൊക്കെ ഭഗവാന്റെ ദർശനം കിട്ടി മരിച്ച കാരണം എല്ലാവർക്കും സാരൂപ്യമുക്തിയായി. ആ മോക്ഷേശുവായിട്ടുള്ള എനിക്ക് കമനീയമായിട്ടുള്ള രൂപത്തോടു കൂടി ആ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവണം ഭഗവാന് എന്നാണ് പറയണത്. ഇത് ആ സമയത്ത് കണ്ടതായില്ല, ആയിരിക്കണം എന്നില്ല. അദ്ദേഹം ദിവ്യ ആത്മാവാണ് ഭീഷ്മർ. അദ്ദേഹം ധ്യാനത്തിൽ ഏത് ലോകത്ത് വേണമെങ്കിൽ പോവാൻ സാധിക്കും. വൈകുണ്ഠം വേണോ, വൈകുണ്ഠത്തിൽ പോയി വരാം. സ്വർഗം വേണോ, സ്വർഗത്തിൽ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിൽ ചെല്ലാം. അപ്പം ഏത് ലോകത്തിലെ ധ്യാനത്തിലും അദ്ദേഹത്തിന് ദർശനം കിട്ടും. ആ വൈകുണ്ഠത്തിൻ്റെയും ദർശനം കിട്ടി. ആ സമയത്ത് മരിച്ച പോലെയൊക്കെ അദ്ദേഹം അവിടെ കണ്ടിട്ടുണ്ട് തൻ്റെ ധ്യാനത്തിൽ. അതാണ് അദ്ദേഹം ഇവിടെ വർണ്ണിക്കുന്നത്. 40-ാമത്തെ ശ്ലോകം. ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവാത്യ ഉന്മദാന്ത പ്രകൃതി മകൻ കിലയസ്യ ഗോപവദ്വ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ലളിതമായിട്ടുള്ള സഞ്ചാരം, ആ ഗോപവധുക്കളുടെ കൂടെ, ഗോപസ്ത്രീകളുടെ കൂടെ അങ്ങ് വളരെ ലളിതമായിട്ടായിരുന്നു. ഇവിടെ എൻ്റെ അടുത്തേക്ക് വന്നത് എന്തായിരുന്നു? സിംഹത്തിൻ്റെ മാരി പാഞ്ഞു വരായിരുന്നു. പക്ഷെ ആ ഗോപസ്ത്രീകളുടെ കൂടെ അങ്ങ് ലളിതമായ അങ്ങടെ ഗതിയായിരുന്നു. പ്രണയമുറ്റി വീഴാണോ എന്ന് തോന്നും. അത്രയും പ്രേമഭാവത്തിലാണ് അങ്ങ് നോക്കിയിരുന്നത്. ആ ഈക്ഷണം, പിന്നെ ശൃംഗാരരസം കലർന്ന പുഞ്ചിരി, അതും മനോഹരമായിട്ടുള്ള വൽഗുഹാസമാണ്, അതിമധുരമായിട്ടുള്ള പുഞ്ചിരി. ഇതുകൊണ്ടൊക്കെ കണ്ടപ്പോൾ അവരങ്ങട് മതാന്തരായി അല്ലേ. അതല്ലേ ഭഗവാന്റെ കൂടെ രാസക്രീഡ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർക്ക് അഹങ്കാരം വന്നു. അപ്പൊ ഭഗവാനോട് അപ്രത്യക്ഷനായി. അപ്പൊ അങ്ങനെ ആ മതാന്തരായ തീർന്ന ഗോപസുന്ദരിമാരെ അങ്ങടെ ചേഷ്ടകളെ അനുകരിച്ചു എന്നിട്ട് അല്ലേ. ഇതും ധ്യാനത്തിൽ കണ്ടതാണ്. കുന്തി എപ്രകാരമാണോ ധ്യാനത്തിൽ പലതും കണ്ടത്, ഭഗവാനെ ആ ദാമോദരലീലയൊക്കെ വർണ്ണിച്ച് കാട്ടിക്കൊടുത്തത്, അപ്രകാരം ഇദ്ദേഹവും ഇത് ധ്യാനത്തിൽ കണ്ടതാണ്. അപ്പം ആ ഗോപസുന്ദരികളൊക്കെ അങ്ങ് അവിടുന്ന് അപ്രത്യക്ഷനായി ആ രാസമണ്ഡലത്തു നിന്ന്. അപ്പം അവരൊക്കെ വിലപിച്ചിട്ട് അങ്ങടെ പല ചേഷ്ടകളെയും അവിടെ അനുകരിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങയിൽ തന്മയത്വത്തെ പ്രാപിക്കേണ്ടായി. എന്നാൽ ഞാൻ തന്നെയാണ് കൃഷ്ണൻ എന്നവർക്ക് അങ്ങട് അവർ ഓരോരുത്തരും പറഞ്ഞു, ഞാൻ തന്നെ കൃഷ്ണനാണ്, കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല, അതാ ഞാൻ തന്നെ കൃഷ്ണനാണ് എന്നുള്ള മാതിരി. അങ്ങനെ അത്രയും ഉന്നത ഭക്തി അവർ പ്രാപിക്കേണ്ടായി. അങ്ങനെ ഇരിക്കണ അങ്ങയിൽ എനിക്ക് കുറച്ച് ദൃഢഭക്തി ഉണ്ടാവണേ ഭഗവാനെ എന്നാണ് പറയണത്.
അടുത്ത ശ്ലോകം. മുനിഗണനൃതവര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയ ഏഷാം അർക്കണമുപേദീക്ഷണീയോ മമ ദൃശിഗോചരയേഷാ വിരാത്മാ. ആ യുധിഷ്ഠിരൻ്റെ രാജസൂയം വളരെ പ്രസിദ്ധമാണ് ആ രാജസൂയം അല്ലേ. അപ്പം അങ്ങനെ ആ രാജസൂയ യജ്ഞത്തിലെ മുനിമാർ വന്നു, നൃപന്മാർ വന്നു, അങ്ങനെ എല്ലാവരും അവിടെ ധാരാളം വിശിഷ്ട ജനങ്ങളൊക്കെ ഇരിക്കണം. ആ സഭാമധ്യത്തിലെ അഗ്രപൂജയ്ക്കായിട്ട് ആരെയാണ് ക്ഷണിച്ചത്? അങ്ങയെയാണ്. കാരണം അതിനെന്താണ്? അങ്ങേ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ജഗദ്ഗുരുവാണ്, ജഗത് പൂജ്യനാണ്, അങ്ങയുടെ മഹിമയെ അങ്ങനെ വർണ്ണിക്കാൻ ആർക്ക് സാധിക്കും? ഞാൻ എവിടെ എങ്ങനെ വർണ്ണിക്കാനാ ഭഗവാനെ, അങ്ങയുടെ ആ മഹിമയെ? അപ്പൊ അങ്ങ് അത്രയും പൂജ്യനായ അങ്ങയുടെ ആ സഭയിൽ വരവന് ഒരു വലിയ അനുഗ്രഹമായിരുന്നു എല്ലാവർക്കും. ആ യുധിഷ്ഠിരാദികൾക്കൊക്കെ അങ്ങനെ അങ്ങയെ ക്ഷണിച്ചിരുത്തി മാനിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ മനോഹര സ്വരൂപത്തെ എനിക്ക് അന്ന് എൻ്റെ ഈ കണ്ണുകളെ കൊണ്ട്, ഈ മാംസള നേത്രങ്ങളെ കൊണ്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ ഭഗവാനെ. അതിനൊരു സാധാരണക്കാർക്ക് കിട്ടുന്ന ഭാഗ്യമാണോ എനിക്ക് അന്ന് കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. അടുത്ത അവസാനത്തെ ശ്ലോകം എന്ന് പറയാം. ചില ഗ്രന്ഥങ്ങളിൽ ഒരു ശ്ലോകം കൂടി ബാക്കിയുണ്ട്. തമിമമഹമജം ശരീരഭാജം ഹൃദി ഹൃദി ദൃഷ്ടിതമാത്മകൽപ്പിതാനാം പ്രതിദിശമിവ നേകദാർക്കമേവം സമധിഗതോസ്മി വിധൂതഭേദമോഹ. സ്വസൃഷ്ടമായിട്ടുള്ള ജീവജാലങ്ങളുടെ ഇത് ഇതുവരെയുള്ള ലളിതമായിട്ടുള്ള ഭാഷയല്ല, കുറച്ച് കഠിനമായിട്ടുള്ള ഭാഷയാണ്. സ്വസൃഷ്ടമായ ജീവജാലങ്ങൾ എന്നാൽ ഭഗവാനിൽ നിന്നല്ലാണ്ട് ഇവിടെ എന്താ? പഞ്ചഭൂതങ്ങളും ഭഗവാനിൽ നിന്നാണ്, മൂന്ന് ഗുണങ്ങളും ഭഗവാനിൽ നിന്നാണ്, ഈ ജീവാംശങ്ങളും ഭഗവാനിൽ നിന്നാണ്. ഇതിനെല്ലാം കൂടിയിട്ടല്ലേ ഭഗവാനെ അങ്ങൊരു സൃഷ്ടി ഉണ്ടാക്കിയത്? അപ്പൊ ആ ഓരോ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ തോറും അങ്ങ് പ്രതിഷ്ഠിതനാണ്. ഭഗവാന്റെ ആ പ്രതിഷ്ഠ ഇല്ല, പിന്നെ അവിടെ ആ ജീവജാലം ഇല്ല. അപ്പൊ അങ്ങനെ ഓരോ ഹൃദയങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് അങ്ങ്. അങ്ങ് അജനാണ്, അങ്ങയ്ക്കൊരു ജന്മമില്ല. അങ്ങനത്തെ ഭഗവാനെ, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, ഏകനായ ആദിത്യനെ തന്നെ നമുക്കൊക്കെ പലതായിട്ട് ജലാശയങ്ങളിൽ കാണാം. അല്ലെങ്കിൽ അനേകം പാത്രങ്ങളിൽ ജലം നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്തൊറ്റ സൂര്യനേ ഉള്ളൂ. പക്ഷെ എത്രത്തോളം പാത്രങ്ങളിൽ ജലമുണ്ടോ അത്രത്തോളം സൂര്യനെയും അതിൽ കാണാൻ സാധിക്കും. അപ്രകാരമാണ് ഇവിടെ അങ്ങെല്ലാമായിട്ട് ശോഭിച്ചിരിക്കുന്നത്. ഇവിടെ യുദ്ധം ചെയ്തവരും മരിക്കപ്പെട്ടവരും രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും ആരായിരുന്നു? അങ്ങടെ തന്നെ പ്രതിബിംബങ്ങളായിരുന്നു. കാരണം ഇവിടെ ഭഗവാനല്ലാണ്ട് ആരും ഇല്ല, ഭഗവാന്റെ തന്നെ പ്രതിബിംബങ്ങളാണ്. ആ കഴിഞ്ഞ ദിവസം പറയണ്ടായി, എന്തിനാ പിന്നെ അവർ കലഹിക്കണം? അതെന്തിനാണ്? അവരുടെ ഗുണങ്ങൾ തമ്മിൽ സംഘട്ടനം നടക്കുകയാണ്. ഭഗവാനല്ല ഇതിനൊന്നും കാരണക്കാരൻ. അവരുടെ രജതമോ ഗുണങ്ങൾ അവരെ തമ്മിൽ ശണ്ട കൂടിക്കുകയാണ്, യുദ്ധം ചെയ്യിക്കുകയാണ്. ഈ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ ഭേദബുദ്ധി മോഹബുദ്ധി ഒക്കെപ്പ നശിച്ചു ഭഗവാനെ. ഞാൻ ആദ്യാദ്യം ഭേദബുദ്ധിയും മോഹബുദ്ധിയിലൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ അങ്ങല്ലാതെ ഒന്നുമില്ല. എല്ലാ ഹൃദയഗുഹകളിലും വസിക്കുന്നവൻ അങ്ങ് ഏക ശക്തിയാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അങ്ങയിൽ ലയിച്ചവനായിട്ട് ഇപ്പം ഭവിച്ചിരിക്കുന്നു. കാരണം ഞാൻ എത്രയോ ദിവസങ്ങളായി ഇവിടെ കിടന്നും ധ്യാനം ചെയ്യുകയാണ് ഭഗവാനെ. ഞാൻ വിരക്തനായി കഴിഞ്ഞു, എൻ്റെ ശരീരത്തിലെ രക്തം മുഴുവനെ ഒഴുകിപ്പോയി കഴിഞ്ഞു. ആ ദുര്യോധനൻ്റെ ദുഷിച്ച അന്നം കഴിച്ചിട്ടുള്ള യഥാ അന്നം തഥാ മനം എന്നാ പറയുക. ആ ദുര്യോധനൻ്റെ അന്നം കഴിച്ചിട്ട് എൻ്റെ മനസ്സും എൻ്റെ രക്തവും ദുഷിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറയണ്ടായി സ്ത്രീ ധർമ്മത്തിനെ പറ്റിയിട്ട് ഭീഷ്മരവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചില പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ട്, പാഞ്ചാലി ഒന്ന് പുഞ്ചിരിച്ചു അത്ര. അപ്പോൾ വെറുതെ പുഞ്ചിരിക്കില്ല, കാരണം പാഞ്ചാലി ഒരു സാധാരണ സ്ത്രീ അല്ല, യാജ്ഞസേനിയാണ്.
സാക്ഷാൽ ദേവിയുടെ സ്വരൂപമാണ്, അവതാരാണ്, യജ്ഞകുണ്ടത്തുനിന്ന് കയറി വന്നവളാണ്. ആ പാഞ്ചാലി ഒരാവശ്യകതയില്ലാണ്ട് ഒന്ന് പുഞ്ചിരിക്കില്ല. അപ്പോൾ ഭീഷ്മൻ ചോദിച്ചു, പുത്രി എന്തിനാണ് നീ പുഞ്ചിരിച്ചത്? ഞാൻ ഈ സ്ത്രീധർമ്മത്തിനെ പറ്റി ഇവിടെ വിവരിക്കുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിച്ചു, അല്ലെങ്കിൽ ഞാൻ ആ ഭാഗവത ധർമ്മത്തിനെ പറ്റി പുഞ്ചിതാവുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിച്ചു, എന്തായിരുന്നു നീ പുഞ്ചിരിക്കാൻ കാരണം? അപ്പം ചോദിച്ചോത്രേ, അങ്ങ് ഇത്ര നല്ല നല്ല ഉപദേശങ്ങൾ ഇന്ന് പറയണു, പക്ഷെ എൻ്റെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് അങ്ങൊരു വാക്ക് പോലും മിണ്ടിയില്ലല്ലോ, അക്ഷരം മിണ്ടിയില്ലാണ്, എനിക്ക് വേണ്ടിയിട്ടൊരു ചെറുവിരൽ പോലെയാണ് അനക്കിയില്ല, എന്തായിരുന്നു അതിന് കാരണം? അങ്ങും ഒരു കാരണമില്ലാണ്ട് അങ്ങനെ മൗനിയായിട്ട് ഇരിക്കില്ല. അപ്പം പറഞ്ഞോത്രേ, പുത്രി എൻ്റെ ശരീരത്തിൽ അന്ന് ഓടിയിരുന്നത് അടിമത്ത രക്തമാണ്, ദുര്യോധനൻ്റെ തുഷിച്ച അന്നം കഴിച്ചിട്ടുള്ള അടിമ സ്വഭാവമുള്ള രക്തമായിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലും, അത് കാരണം എനിക്ക് പ്രതികരിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. നമ്മൾ ഭാരതീയർക്കും ഏതാണ്ട് സംഭവിച്ചിട്ടുള്ളത് അതാണ്, നമ്മളൊരു അടിമത്ത സ്വഭാവക്കാരായിപ്പോയി, കാലങ്ങളായിട്ട് അടിമത്ത സ്വഭാവം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ആ അടിമത്ത രക്തത്തിനെ നമ്മൾ വിരക്തരായി അതിനെ ശരീരത്തിൽ നിന്നെടുത്ത് മാറ്റുന്നവരെ കുറച്ച് ഈ ക്ലേശങ്ങൾ, ഈ മൗനപാലനങ്ങൾ ഒക്കെ നമ്മളും ചെയ്യും. എനിവേ, അപ്പം അങ്ങനെ ആ ഭേദബുദ്ധി, അന്ന് എനിക്ക് ഭേദബുദ്ധി ഉണ്ടായിരുന്നു, മോഹബുദ്ധി ഉണ്ടായിരുന്നു ഭഗവാനെ, ഇപ്പം അതെല്ലാം എനിക്ക് നശിച്ചിരിക്കണു, ഞാൻ അങ്ങയെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയണത്. ഇനി ചില ഗ്രന്ഥങ്ങളിൽ 12-ാമത്തെ ശ്ലോകവും കാണാം. ക്ഷിതിപരമവരൂപിതം കുരുണ ശ്വസന ഇവാശ്രിതദക്ഷവംശവന്യം തമിമഹമനുവ്രതാർത്ഥിഹാംഗ്രിം ഹൃദി പരിരഭ്യജിഹാമി മർത്യനീടം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെങ്കിൽ അറിയുകയാണെങ്കിൽ, ഭഗവാൻ ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചവനാണ്, യാതൊരു സംശയവുമില്ല. ഭഗവാന്റെ അവതാരത്തിൽ നിന്ന ഒരു കണ ഒരു ഒരൊറ്റ കാര്യമാണോ? അല്ല, അനേകം അനേകം അനേകം. കുന്തിദേവി പറയണ്ടായി, ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ, ദ്വിജന്മാരെ രക്ഷിക്കാൻ, ഗോക്കളെ രക്ഷിക്കാൻ, ഭക്തന്മാർക്ക് ദർശനം കൊടുക്കാൻ എണ്ണി എണ്ണി എത്ര വേണമെങ്കിൽ നമുക്ക് സാധിക്കും പറയാൻ. അപ്പം അതൊരു ഉപായമായിട്ട്, ആ ഭൂമിഭാരത്തിനൊരു ഉപായം, എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു കാരണം വേണം അല്ലേ? ഇവിടെ യുദ്ധം എന്നുള്ളൊരു കാര്യം നടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. അപ്പോൾ ഭഗവാൻ അതിനൊരു ഉപായം അല്ലെങ്കിൽ ഒരു കാരണമായിട്ട് എന്താണ് ഉണ്ടാക്കിയത്? ഒരു ചൂതുകളി. അവരുടെ ഉള്ളിൽ ഭഗവാനും പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ, വഞ്ചകന്മാരിൽ ഞാൻ ചൂതുകളിയാണെന്ന്. ഇതറിയാണ്ട് എല്ലാ ഭീഷ്മർ പറയണത്, വഞ്ചകന്മാരിൽ ഞാൻ ചൂതുകളിയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് വഞ്ചനയിൽ. അപ്പോൾ എങ്ങനെ, എന്തിനാണ് ഈ ചൂതുകളി? ഭഗവാൻ ആ സമയത്ത് ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നുമില്ല, ഇവിടേക്ക് അവൻ അവിടുന്ന് ഭഗവാൻ പോവുകയും ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ ആ മുളകളെ തമ്മിൽ ഉരപ്പിച്ചിട്ട് എപ്രകാരമാണോ ഒരു കാട്ടുതീയെ പ്രകടമാക്കുന്നത്, കാട്ടുതീ ഉണ്ടാവുന്നത് എങ്ങനെയായിരുന്നു പഴയ കാലം? ഇപ്പോൾ ഒക്കെ ആൾക്കാർ തീയിടുന്നുണ്ട് അത്രേ, അവിടെ സ്ഥലം കാലിയാക്കിയിട്ട് അവർക്ക് ഉപയോഗിക്കാം. പഴയ കാലങ്ങളിൽ രണ്ട് മുളകൾ തമ്മിൽ നല്ല മൂത്ത നല്ല ശക്തന്മാരായിട്ടുള്ള മുളകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയും, ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അരണി മാതിരി തീയുണ്ടാവാൻ തുടങ്ങും. ആ തീയ് പതുക്കെ പതുക്കെ ആ കാട് മുഴുവനെ പരന്നു പിടിക്കും. അപ്രകാരം തന്നെ ഭഗവാനെ അങ്ങ് ഇവിടെ ചെയ്തതും ആ ചൂതുകളിയിൽ അവർ തമ്മിൽ, ദുര്യോധനായിക്കോട്ടെ ഭീമനായിക്കോട്ടെ, അവർ തമ്മിൽ ഭയങ്കര ഒരസലുണ്ടായി എന്ന് ആ ദ്വേഷാഗ്നി, ആ ദ്വേഷാഗ്നി അങ്ങനെ പടർന്നു പിടിച്ചിട്ട് ആ വംശത്തിനെ മുഴുവൻ നശിപ്പിക്കണ ഒരു അഗ്നിയായിട്ട് ഭവിച്ചിട്ട് അത് നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത് ആരുടെ ഇച്ഛയായിരുന്നു? അങ്ങടെ ഇച്ഛയായിരുന്നു. കാരണം അങ്ങ് വന്നത് ഭൂമിയുടെ ഭാരം തീർക്കാനാണ്, ദുഷ്ടരാജാക്കന്മാരിൽ നിന്ന് ഭൂമിയെ മോചിപ്പിക്കാനാണ്. അപ്പം ഭക്തപരിതാപം തീർക്കുന്ന പാദപത്മങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാനെ, അങ്ങയെ ഞാൻ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ മർത്യ ശരീരത്തിനെ ഇതാ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അങ്ങ് എൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നവരെ എൻ്റെ നേരെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കണേ എന്നാണ് പ്രാർത്ഥന. ഇനി
സ്തുതിയൊക്കെ കഴിഞ്ഞു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെയും ത്യജിച്ചു. ഇനി സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നിച്ചിട്ട് 49-ാമത്തെ ശ്ലോകം വരെ, അഥവാ ചില ഗ്രന്ഥങ്ങളിൽ 50-ാമത്തെ ശ്ലോകമായിരിക്കാം, വായിക്കാം. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാങ് ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മനം ആവേശ്യ സ്വന്തശ്വാസോപാരമ സമ്പദ്യമാനമാത്മ്യായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂസ്തേ തൂഷ്ണീം വയാം സീവദിനാതേ തത്ര ദുന്ദുപയോനേ ദുർദേവമാനവമാദിവാദിത ശശംസു സാധവോ രാജ്ഞാം ഖാദ്യേ പുഷ്പവൃഷ്ടയ തസ്യ നിർഹരണാദീനി സംവരേ തസ്യ ദാർഗവ യുധിഷ്ഠിരകാരയിത്വ മുഹൂർത്തം ദുഃഖിതോഭവത് തുഷ്ടവർമ്മനയോ ഹൃഷ്ടാ കൃഷ്ണം തദ്ഗുഹ്യനാമഭി തദസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രവയയു പുനഃ തദോ യുധിഷ്ഠിരോഗത്വാ സഖ കൃഷ്ണോ ഗജാഭയം പിതരം സ്വാന്തയാമാസ ഗാന്ധാരീം ച തപസ്വിനീം പിത്രാ ച അനുമതോ രാജാ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപേതാമഹം വിഭു. അങ്ങനെ സൂതൻ പറയുകയാണ്, ഇപ്രകാരം ആ ഭീഷ്മാചാര്യര് ഭഗവാനെ സ്തുതിച്ചിട്ട് മനസ്സ് വാക്ക് ദൃഷ്ടി ഇതെല്ലാം കേന്ദ്രിച്ചു ഒന്നിൽ മാത്രം, എവിടെ? ആ ഭഗവാനിലേക്ക്, അസ്വ ആത്മാവായിട്ടുള്ള ഭഗവാനിലേക്ക്. സ്വ ആത്മാവിനെ സ്വ ആത്മാവായിട്ടുള്ള ഭഗവാനിലേക്ക് അങ്ങട് ലയിപ്പിച്ചു അദ്ദേഹം. എന്നിട്ട് ആ തൻ്റെ ശരീരത്തിനെ ഭഗവാനിലേക്ക് അങ്ങട് ലയിപ്പിച്ചു, അല്ലെങ്കിൽ ആ ശരീരത്തിനെ അങ്ങട് ആത്മാവിനെ ഭഗവാനിലേക്ക് ലയിപ്പിച്ച് ശരീരത്തിനെ അദ്ദേഹം ത്യജിച്ചു. ഭീഷ്മര് നിർഗുണ ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചതായി അറിഞ്ഞു. ഭീഷ്മര് ഇഹലോകവാസം ത്യജിച്ചു എന്നറിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം സന്ധ്യാസമയത്ത് എങ്ങനെയാണോ പക്ഷികളൊക്കെ നിശബ്ദരാവണത്, അതേപോലെ അതേമാതിരി അവിടെ കൂടിയിരുന്നവരെല്ലാവരും നിശബ്ദരായി. സാധാരണ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ തന്നെ അടുത്തെല്ലാവരും നിശബ്ദരാകും. എന്നാൽ പിന്നെ അവിടെ പറയുന്നതൊരു ഒട്ടും ആർക്കും മനസ്സ് വരില്ല എന്തെങ്കിലും സംസാരിക്കാൻ. ഇവിടെ ഇത്രയും ഭീഷ്മരേമാതിരിയുള്ളൊരു അതി മഹാനായിട്ടുള്ള വ്യക്തിയാണ് തൻ്റെ ഇഹലോകവാസം ഇടിഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പം എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആദരവിൽ മൗനികളായി. ആ സമയത്ത് ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി, ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു. പിന്നെ ദേവന്മാരും മനുഷ്യരൊക്കെ വാദ്യഘോഷങ്ങൾ നടത്തി, വാദ്യഘോഷങ്ങൾ മുഴക്കി. അവിടെ കൂടിയിരുന്ന സജ്ജനങ്ങളെല്ലാം ഭീഷ്മരെ പ്രശംസിച്ചു. അവിടെ അനേകം ദിവ്യരായിട്ടുള്ള ഋഷികളും മുനികളും ദേവർഷികളും രാജർഷികളും ബ്രഹ്മർഷികളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിനെ പുകഴ്ത്തി, അദ്ദേഹത്തിനെ പ്രശംസിച്ചു. പിന്നെ അതിനുശേഷം ഭീഷ്മരുടെ ഔർധദൈഹിക കർമ്മങ്ങൾ, ഔർധദൈഹിക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ദേഹസംസ്കാരാദികൾ, ദേഹത്തിനെ പ്രതിയുള്ള കർമ്മങ്ങൾ, പിന്നെ ഊർധലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ കർമ്മങ്ങൾ, ശവസംസ്കാരം, പിണ്ടദാനം ആദിയായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു യുധിഷ്ഠിരാദികൾ. അതിനുശേഷം യുധിഷ്ഠിരൻ കുറച്ച് സമയത്തേക്ക് ഒരു മുഹൂർത്തം കാരയിത്വ മുഹൂർത്തം ദുഃഖിതോ അഭവത് എന്നാ പറയുന്നത്, ഒരു മുഹൂർത്തം ദുഃഖിച്ചു. കാരണം പിന്നെ ദുഃഖിച്ചും കൊണ്ട് തന്നെ ഇരിക്കാനുള്ള അവസരമല്ല. ഒരു കാര്യം കഴിഞ്ഞാൽ അതിനത്രയ്ക്ക് തന്നെ ദുഃഖിക്കാൻ പാടൂ എന്നാണ് നമ്മളെ പറഞ്ഞു തരുന്നത് ഭാഗവതം. പിന്നെ എന്നെന്നൊന്നും അതിനെ തന്നെ ആലോചിച്ചിട്ട് അങ്ങനെ ദുഃഖിച്ചും കൊണ്ടേ ഇരുന്നിട്ട് യാതൊരു ലാഭവുമില്ല, തിരിച്ചു പോയ സമയം തിരിച്ചു വരവ് പതിവില്ല. ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മുഹൂർത്തം കുറച്ച് സമയം ദുഃഖിതനായിട്ട്, പിന്നെ പ്രജാപരിപാലനം വേണം അല്ലേ. എന്തിലെങ്കിലും നമ്മൾ വ്യാപൃതരായാൽ നമുക്ക് ദുഃഖമൊന്നും നമ്മളെ അധികം അലട്ടില്ല. അപ്പം അങ്ങനെ ആ മുനിമാരൊക്കെ ശ്രീകൃഷ്ണനെ വേദസൂക്തങ്ങൾ കൊണ്ട് സ്തുതിച്ച ശേഷം സ്വന്തം ആശ്രമങ്ങളിലേക്ക് അവർ തിരിച്ചുപോയി. അവരെല്ലാവരും ഭഗവാനെ വേദസൂക്തങ്ങളെ കൊണ്ടൊക്കെ സ്തുതിച്ചു. പിന്നെ യുധിഷ്ഠിരെ ശ്രീകൃഷ്ണനോടൊത്തിട്ട് ഹസ്തിനാപുരിയിലേക്ക് പോയി. പുത്രശോക സംതപ്തരായിട്ട് കഴിയുന്ന ആ ധൃതരാഷ്ട്ര ഗാന്ധാരി ഇവരെയൊക്കെ ആശ്വസിപ്പിച്ചു. കാരണം ഇനി കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞുപോയി, ഇനി അതിനെ പ്രതി ഇങ്ങനെ ദുഃഖിച്ചിട്ട് കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് കാര്യമില്ല എന്നെല്ലാം അവരെ സമാശ്വസിപ്പിച്ചു. അവർക്ക് ഒരു പുത്രന്മാര് എത്ര എങ്ങനെ സേവ ചെയ്യാം, എല്ലാം ഒരു പുത്രന്മാരും പുത്രവധു എപ്രകാരം സേവ ചെയ്യാം അപ്രകാരം യുധിഷ്ഠിരാദികളും
പാഞ്ചാലിയും എല്ലാവരുടെ സേവ ചെയ്ത് അവരെ സമാശ്വസിപ്പിച്ചു. ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവനും ധൃതരാഷ്ട്രാൽ അനുവദിക്കപ്പെട്ടവനും, ധൃതരാഷ്ട്ര അതുവരെ ആ സിംഹാസനം ആരൊക്കെ ഒഴിഞ്ഞു കൊടുക്കണില്ല, ഇതെന്റെയാണ്, ഇത് ഞാൻ ധൃതമായിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ വിട്ടുകൊടുത്തു, അനുവദിച്ചു, ശരി യുധിഷ്ഠിര നീ രാജാവായിട്ടിരുന്നു, പൂർണ്ണ മനസ്സോട് കൂടി കൊടുത്തു. അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ് ഇവിടെ രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ട്. ധൃതരാഷ്ട്രത്തിനെ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ആ യുധിഷ്ഠിരൻ പൈതൃകമായിട്ട് ലഭിച്ചിട്ടുള്ള ആ സിംഹാസനം അഥവാ ആസ്തിനപുരത്തിനെ ആ ഭൂമിയെ ധർമ്മ അനുസൃതമായിട്ട് പരിപാലനം ചെയ്യാൻ തുടങ്ങി. രാജഭാരം ഏറ്റെടുത്ത് പ്രജാപരിപാലനം വളരെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം അദ്ദേഹം ധർമ്മപുത്രനാണ്. അങ്ങനെ ഈ ഒമ്പതാമത്തെ അധ്യായം നമ്മൾ ഈ സ്തുതികളെ കൊണ്ടൊക്കെ അറിഞ്ഞു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിരരാജപ്രബലം ഭോ നാമ നവമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യജ്ഞ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.